തട്ടിൽ കുടുംബത്തിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കുടുംബം അത് തട്ടിൽ കുടുംബമാണ്. കാരണം ഈ വീട്ടിലെ പുത്രൻ, ഈ വീട്ടിലെ ഇളയ പുത്രൻ ഇന്ന് ആഗോള സീറോ മലബാർ സഭയുടെ തലവനായി ഉയർത്തപ്പെട്ടതിൻ്റെ സ്ഥാനാരോഹണ ദിനമാണ്. പിതാവിൻ്റെ സഹോദരരും ഇന്നിവിടെ ഈ കുടുംബത്തിലുണ്ട്. നമുക്ക് അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാം. ഏറെ സന്തോഷത്തിലാണ് തൃശ്ശൂർ നഗരമധ്യത്തിലുള്ള ഈ തട്ടിൽ കുടുംബം ഇന്ന് അവരുടെ എല്ലാം സഹോദരൻ സീറോ മലബാർ സഭയുടെ ലോകം മുഴുവനുമുള്ള സീറോ മലബാർ വിശ്വാസികളുടെ തലവനായി ഉയർത്തപ്പെട്ടതിൻ്റെ സന്തോഷം അത് എത്രയെന്ന് പറഞ്ഞാൽ അവർക്കത് വർണ്ണിക്കാനാവില്ല. എന്തായാലും എന്നോടൊപ്പം ഉള്ളത് ഇപ്പോൾ തട്ടിൽ പിതാവിൻ്റെ സഹോദരങ്ങളാണ്. രണ്ട് പേര് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഞാനിപ്പോൾ തട്ടിൽ പിതാവിൻ്റെ ഭവനത്തിലാണ്, തൃശ്ശൂരുള്ള ഭവനത്തിലാണ്. എന്തായാലും നമുക്ക് അവരിലേക്ക് പോവാം. ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ ഫ്രാൻസിസ് തട്ടിൽ, തട്ടിൽ പിതാവിൻ്റെ രണ്ടാമത്തെ സഹോദരന്മാരിൽ ഏറ്റവും രണ്ടാമത്തെ ആള്. ഇത് ഞാൻ ജോൺ തട്ടിൽ, പിതാവിൻ്റെ നേരെ മൂത്ത ആള്. ഞങ്ങൾ 10 മക്കളാണ്. അതിൽ 9-ാമത്തെ ആള് ഞാനാണ്, 10-ാമത്തെ ആള് പിതാവാണ്. ഇത് എൻ്റെ ഭാര്യ റോസലി. മാള സ്വദേശിയാണ്. അതുപോലെ എൻ്റെ വൈഫാണ്, ആള് കുറ്റൂര്, കൊട്ടേകാട് കുറ്റൂര്. ഒറ്റ വാക്കിൽ ആദ്യമേ ചോദിക്കുകയാണെങ്കിൽ തന്നെ എന്ത് തോന്നുന്നു ഈ സമയം? വളരെ വളരെ സന്തോഷമുണ്ട്. ഇത് വിവരിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഞങ്ങളിത് പ്രതീക്ഷിച്ചിട്ടില്ല. കാലത്ത് ഈ ഡിക്ലറേഷൻ നടക്കുന്നതിൻ്റെ കാലത്ത് വിളിച്ചിരുന്നു, 9 മണിക്ക് വിളിച്ചിരുന്നു. അപ്പോഴും അങ്ങോട്ട് ഇതിനെ പറ്റിയൊരു അക്ഷരം പറഞ്ഞില്ല. ഡിക്ലറേഷൻ നടക്കുന്നതിൻ്റെ അന്ന് രാവിലെ വിളിച്ചിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഒന്നുമില്ല, വീട്ടിൽ സുഖം, എല്ലാവർക്കും സുഖമല്ലെന്ന് ചോദിച്ചു. അതെന്ന് പറഞ്ഞു, ഒന്നാ ഞാൻ ഫോൺ വയ്ക്കുന്നു പറഞ്ഞു, പിന്നെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇത് ടി വിയിൽ കാണുമ്പോഴാണ് നമ്മൾ അറിയണേ. ഒരു ഇൻഡിവിഷൻ വീട്ടിലേക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു ചെറിയ സംഭവം ഉണ്ട്. രാവിലെ വിളിച്ചിട്ട് പോലും പറഞ്ഞില്ല. അതിന് തലേദിവസം രാത്രി വിളിച്ചിരുന്നു, മുന്നേ വിളിച്ചിരുന്നു, അപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് ഇതിനെ പറ്റി യാതൊരു അറിവും ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുമില്ല ഇങ്ങനെ ഒരു അത്യുന്നത പദവിയിലേക്ക് വരുന്നത്. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. മാധ്യമങ്ങളെല്ലാം മറ്റു പേരുകളാണ് ഉയർന്നിരുന്നത്. ആരും തന്നെ പിതാവിൻ്റെ ഒരു പേരിലേക്ക് എത്തിയിരുന്നില്ല. ഞങ്ങളിങ്ങനെ രാത്രി പോയിരുന്നു, പിതാവിനെ കണ്ടിരുന്നു. അവിടെ പറഞ്ഞു, ഇവിടെ സ്ഥലം വളരെ പരിമിതിന്, അതുകൊണ്ട് നിങ്ങൾ വരുന്നില്ല. ഞങ്ങൾ വന്നേരം പറഞ്ഞിട്ട് പോന്നിരിക്കണേ. ഏറെ സന്തോഷത്തോടും മംഗളത്വത്തോടും കൂടിയിട്ടാണ് ഞാൻ ഈ വാർത്ത ടി വിയിൽ ശ്രദ്ധിച്ചത്. പലപ്പോഴും പിതാവുമായിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ ഈവനിങ്ങിൽ പിതാവ് വൈകിട്ട് 5 മണിക്ക് പിതാവ് അവിടെ നടക്കാൻ പോകുമ്പോൾ എന്നെ വിളിക്കും. നാട്ടിലെ എല്ലാ വിശേഷങ്ങളും ചോദിച്ചറിയും. നാട്ടിൽ നടന്നുള്ള വിവാഹം, കല്യാണം, മരണം, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, പൊളിറ്റിക്സ് എല്ലാം, സഭാ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അത് ആളുടെ ഒരു പതിവ് ശൈലിയാണ്. ഇന്നലെ തലേദിവസം വിളിച്ചു, സംസാരിച്ചു, ഒന്നും പറഞ്ഞില്ല. അതിൻ്റെ തലേദിവസം ഒരു രാത്രി അത്താഴത്തിന് വന്നു. അത്താഴത്തിന് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തൊക്കെയാണ് പരിപാടികളെന്ന് ചോദിച്ചു കഴിഞ്ഞു. തിരിച്ചിങ്ങോട്ട് വരുമെന്ന് ചോദിച്ചു. അതായത് സിനഡ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് പോകാനുള്ള സൗകര്യം ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞു. ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഞാൻ നേരെ അങ്ങോട്ടേ പോവുള്ളൂ, അങ്ങോട്ടേ പോവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, മേജർ ആർച്ച് ബിഷപ്പ് ആരെങ്കിലും ആവുമ്പോഴോ, അപ്പോൾ അതൊന്ന് കാണാൻ ഈ പ്രായവൈദിക്യത്തിൻ്റെ ഉള്ളിൽ എനിക്ക് സാധിച്ചാൽ ഒരു മേജർ ആർച്ച് ബിഷപ്പിൻ്റെ സ്ഥാനാരോഹണം കണ്ടു എന്ന് വരും. അപ്പോൾ അതിനോ ഞങ്ങൾ സമ്മതിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞു. അത് വേണ്ടെന്ന് പറയുന്നത് അവിടേക്ക് ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് നിങ്ങൾ തീരെ വരണ്ട, ഞാനിത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവും, അപ്പോൾ അത് കഴിഞ്ഞിട്ട് സൗകര്യം പോലെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചെത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പോലും ഒരു സൂചന കിട്ടിയില്ല. പിറ്റേ ദിവസം കാലത്ത് ഇന്ന് ആവുന്ന അന്ന് കാലത്ത് 9 മണിക്ക് ഫോണിന് ഞാൻ വിളിച്ചു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു. സിനഡ് എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞു. ഒന്നായിട്ടില്ല, കൂടിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അതും പറഞ്ഞു വെച്ചു. 4:30 ടി വിയിൽ ഞങ്ങൾ ഓൺ ചെയ്തപ്പോൾ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ അത് വെച്ചപ്പോഴാണ് ഇതിൻ്റെ വാർത്ത ശ്രവിച്ചത്. വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷം തോന്നി. സന്തോഷം തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വളരെ നിർധന കുടുംബത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ നിലയിലേക്ക് എത്തിയത്. അപ്പോൾ എളിയവനും പാപിയുമായിട്ടുള്ള ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പോലും ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കാൻ കാണിച്ച മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടല്ലോ, അത് വലിയ സംഭവമാണ്.
ഞങ്ങളുടെ വീടുകളിലൊക്കെ വ്യാകരമാതാവിൻ്റെ പ്രതിഷ്ഠയാണ്. എൻ്റെ അമ്മ എല്ലാ ദിവസവും പള്ളിയിലേക്ക് പോകും. പള്ളിയിലേക്ക് പോകുമ്പോൾ പറയാം, എന്താ വെച്ചാൽ കഷ്ടപ്പാടും ദുരിതം വരുമ്പോൾ ഞാൻ മാതാവിനോട് പറയും, എല്ലാം തരും, എല്ലാം തരും. ഇന്ന് വരാം. അപ്പം ഞങ്ങളോടും പറയും, നിനക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് മാതാവിനോട് ചോദിച്ചോ, അത് കയ്യഴിഞ്ഞ് കിട്ടുന്ന സംഭവമാണത്, ഒരു ചെലവും ഇല്ല എന്ന ആ പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിൽ ഇന്നും ചെല്ലും. അത് ഞങ്ങൾ ചോദിച്ച അനുഗ്രഹങ്ങളും വരങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. തൃശ്ശൂരങ്ങാടിയിലെ അല്ലെങ്കിൽ എരിഞ്ഞരി ഈ ഞങ്ങളുടെ തമസ വളർന്നതിൽ എല്ലാവർക്കും സ്വന്തമായിട്ട് വീടുണ്ടാക്കാൻ കഴിച്ച കഷ്ടപ്പാടും, എൻ്റെ അപ്പൻ മരിച്ചിട്ട് അമ്മ 10 മക്കളെ വളർത്ത കഷ്ടപ്പാടും ഒക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിൽ സന്തോഷിക്കാനായിട്ട്. അത് മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ദാരിദ്ര്യത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബട്ടിണിയുടെ നടുവിൽ നിന്നാണ് നമ്മളിവിടേക്ക് വരുന്നത് ഈ സമ്പന്നതയിലേക്ക് ഇതൊക്കെ വരുന്നത്. സമ്പന്നതയൊക്കെ തന്നു, ഇതൊക്കെ തന്നു. അപ്പോൾ ഞങ്ങൾ പറയാം, പൂർണ്ണ ആരോഗ്യം വേണം. തട്ടിപ്പിതാവിനെ കാത്തുരക്ഷിക്കണം, പിതാവിനെ കാത്തുരക്ഷിക്കണം. പിതാവ് നമുക്കും സഭയ്ക്കും ഒരു മുതൽക്കൂട്ടാവാൻ വേണ്ടിയിട്ടുള്ള വൈദികരുടെ പ്രാർത്ഥന കഴിഞ്ഞ 50 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ചൊല്ലും വൈദികരുടെ പ്രാർത്ഥന. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൈദികരുടെ പ്രാർത്ഥനയിൽ നല്ല വൈദികരെ സൃഷ്ടിക്കാൻ മാതാവ് കാണിക്കുന്ന ആ ഇതിനും നന്ദി പറയും. ഇന്നും മുടങ്ങാണ്ട് വൈദികരുടെ പ്രാർത്ഥന, ഏത് പ്രാർത്ഥന മുടങ്ങിയാലും വൈദികരുടെ പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിൽ മുടങ്ങിയില്ല. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാര്യമുണ്ട്. അതുപോലെ പിതാവിന് വേണ്ടി കാഴ്ച വയ്ക്കും. പിതാവിന് ഞങ്ങൾ വ്യാകരണ മാതാവിന് സമർപ്പിക്കും. അച്ഛനും വേണ്ടി ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, ഞങ്ങളും ഞങ്ങളുടെ മക്കളും എല്ലാവരും. പിന്നെ അച്ഛൻ്റെ സ്നേഹം അതുപോലെ തന്നെ ഞങ്ങളോട് എല്ലാവരോടും ഉണ്ട്. പിന്നെ അമ്മ അച്ഛൻ്റെ കാര്യം പറയാത്ത കാര്യമില്ല. എന്നും പ്രസംഗം പറഞ്ഞാൽ അമ്മയുടെ കാര്യമൊക്കെ അച്ഛൻ്റെ എടുത്ത് പറയും. അമ്മ ചെറുപ്പത്തിൽ നോക്കിയ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക്. അച്ഛൻ ഈ സ്ഥിതി നിലയിലെത്തിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാണ്ടാണ് ഞങ്ങൾക്ക് ഈ വാർത്ത കിട്ടിയത്. 2010 തൃശ്ശൂർ അതിരൂപതയുടെ സഹായം എത്താനായിട്ട് തട്ടിൽ പിതാവ് ചുമതലയേൽക്കുന്നു. അതിനുശേഷം വളരെ കുറച്ച് നാൾ തൃശ്ശൂർ അതിരൂപതയുടെ സഹായം എത്താണ്ട് ഇരുന്നെങ്കിലും ആ കുറച്ച് നാൾ കൊണ്ട് തൃശ്ശൂരെന്നല്ല കേരളം മുഴുവനുള്ള ക്രൈസ്തവരുടെ മനസ്സിൽ ഇടം പിടിക്കാനായിട്ട് തട്ടിൽ പിതാവിന് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൂടെയും ജനങ്ങളോടുള്ള പെരുമാറ്റത്തിലൂടെ എല്ലാം. അതിനുശേഷമാണ് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് തന്നെ ഒന്ന് പുറത്തേക്ക് മിഷൻ രൂപതയിലേക്ക് പോകേണ്ടി വന്നു. എന്തായിരുന്നു ആ സമയത്ത് വിഷമം തോന്നിയിരുന്നു? എങ്ങനെയായിരുന്നു ആ സമയത്തുള്ള ഒരു വേർപാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുർബാന കാണാൻ അല്ലെങ്കിൽ അരമനയിൽ പോയിട്ട് ഒന്ന് കാണാൻ ഉള്ളൊരു സൗകര്യം നഷ്ടപ്പെട്ടപ്പോൾ വലിയ പ്രയാസം ഉണ്ടായി മനസ്സിൽ. പക്ഷേ പിതാവിൻ്റെ അധികാരപരിധി, അതുപോലെ 25 സംസ്ഥാനങ്ങളുടെ ചുമതലയും 6 ഐലൻഡിൻ്റെ ചുമതലയും ഒക്കെ കൂടി വന്നപ്പോൾ പിതാവിൻ്റെ അധികാരപരിധി വന്നപ്പോൾ പല അച്ഛന്മാരും ഞങ്ങളെ ആശ്വസിപ്പിച്ചു, പിതാവ് എവിടേക്കാണ് പോണേന്ന് നിങ്ങൾക്ക് മനസ്സിലായോ, ഇന്ത്യയുടെ മെത്രാനായിട്ടാണ് പോകുന്നത്, ഇനിയൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പിതാവിന് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുക, വല്ലതും സംഭവിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളൊക്കെ വിചാരിച്ചെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം പിതാവ് അവർക്ക് പറയുകയും രൂപതകളായിട്ട് മാറിയാൽ എൻ്റെ ഭാരം കുറയും, അതിനുവേണ്ടി പരിശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എല്ലാവരും വളരെ സൗഹാർദ്ദത്തിലാണ്. 86 87 രൂപതകളായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്, അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. അവരുമായിട്ട് വളരെ സൗഹാർദ്ദത്തിലാണ്. ഞാൻ അവിടെ കെട്ടിടങ്ങൾ പണിയാനോ സ്കൂൾ പണിയാനോ ആശുപത്രി പണിയാനോ ഒന്നും പോയില്ല. ഏറ്റവും ആദ്യം പോയത് ഇവിടെ, അതായത് ഇവരുമായിട്ടുള്ള ചങ്ങാത്തം സ്ഥാപിക്കാനും അവർക്ക് നമ്മൾ ഉപദ്രവകാരിയല്ലാന്ന് ബോധ്യപ്പെടുത്താനും ശ്രമിച്ചത്. അത് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ പിന്നിലാണ്. ഇപ്പോൾ എല്ലാ കാര്യത്തിനും അഭയം തേടും, ആശ്രയിക്കും, അല്ലെ ചോദിക്കും. അതുപോലെ തന്നെ സർക്കാരുമായിട്ട് വളരെ നല്ല ബന്ധത്തിലാണ്. ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ഒക്കെ ആയിട്ട് വളരെ നല്ല ബന്ധത്തിലാണ്. ആ ബന്ധം കൊണ്ട് എന്നെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇനി നാട്ടിലേക്കില്ല. എനിക്ക് 5-8 വർഷങ്ങളുള്ളൂ. ആ 4 വർഷങ്ങൾ ഞാൻ ഇവിടെ തന്നെ ചിലവഴിക്കും. റിട്ടയർമെൻറ്റ് കഴിഞ്ഞാലും 5 വർഷം ഞാൻ അവിടെ നിൽക്കും. അത് കഴിയുമ്പോൾ തൃശ്ശൂരിക്ക് വരണം. അപ്പോൾ എന്താ ചെയ്യുക? അപ്പം ഞങ്ങൾ അച്ഛനോട് പറയുകയും, അച്ഛനൊരു മുറി കൂടി ഉണ്ട്, ഒരു ഓഫീസ് കൂടി ഉണ്ട്, ഇതിൽ അച്ഛൻ ഒരു ദിവസമെങ്കിലും താമസിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞാൻ വീട് പണിയുമ്പോൾ തന്നെ അങ്ങനെയാണ്. അപ്പം അവൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടും പറഞ്ഞ് അത് സാധിക്കും. പക്ഷെ താമസിക്കാനൊന്നും വേണ്ട, അരമന എനിക്ക് വിപുലമായിട്ടുള്ള സൗകര്യം ഇവിടെ ചെയ്തു തരുന്നുണ്ട് തൃശ്ശൂർ അരമനയിൽ. അപ്പോൾ അത് വേണ്ട, അത് ഞാൻ അവിടെ തന്നെ താമസിക്കുള്ളൂ.
റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് വന്നിട്ട് അഞ്ച് വർഷമോടെ കഴിയുമ്പോൾ എനിക്ക് 80 വയസ്സിൻ്റെ ഇടയ്ക്കാവും. 80 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് ആലോചിക്കാം. അന്ന് നിങ്ങളിൽ ആരൊക്കെ ബാക്കിയുള്ളെങ്കിൽ നമുക്ക് അന്ന് ഒത്തുകൂടാന്ന് പറഞ്ഞു. അതാണ് പിതാവിൻ്റെ ഒരു സ്വപ്നം. അതാണ് പിന്നെ പിതാവിന് എന്തായാലും മെച്ചം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അങ്ങാടി കൂടെ പോകുമ്പോൾ ഇവിടുത്തെ ഏറ്റവും ഉന്നത വ്യക്തികൾ പിതാവിൻ്റെ സുഹൃത്തുക്കളാണ്. ഏറ്റവും താഴെയുള്ളവർ പിതാവിൻ്റെ സുഹൃത്തുക്കളാണ്. ഇടനിലക്കാർ പിതാവിൻ്റെ സുഹൃത്തുക്കളാണ്. ആർക്കും എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, കയറാം, പോവാം. ഈ മാർക്കറ്റ് കൂടെയൊക്കെ നടന്ന് പോകുമ്പോൾ പിതാവിൻ്റെ കൂടെ ആൾക്കാർ കൂടും. ആ ഇവൻ്റെ ക്ലാസ്മേറ്റ്, ഇവൻ്റെ അപ്പുറത്തെ വീട്ടുകാരനാണ്, ഇവൻ്റെ ഇതാണ് സുഹൃത്തുക്കളാണ്. ഞങ്ങൾ എത്ര കാലത്ത് ബന്ധങ്ങളുണ്ട്, എൻ്റെ വീട്ടിൽ സുഖമല്ലേടാ, അമ്മയ്ക്ക് സുഖമല്ലേ, ആ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർ സംതൃപ്തരായി. ആ സംതൃപ്തി പിതാവിന് വലിയ സംതൃപ്തിയാണ്. പിതാവിന് വലിയ സംതൃപ്തിയാണ്. കാലൊക്കെ മാറിയിട്ട് വന്നിട്ടും പിതാവ് ഇവിടുന്ന് പോയപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് ഭയങ്കര പ്രയാസമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചെല്ലാൻ, ഒന്ന് കാണാൻ, അല്ലെങ്കിൽ ഒന്ന് നമ്മുടെ പ്രയാസം പങ്കുവയ്ക്കാൻ ഒക്കെ വേണ്ടിയിട്ട് പിതാവ് ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം എന്താ ഇവിടുത്തെ തിരിച്ചുപോക്ക്. പിതാവ് പറയും, ഞാൻ വരുന്ന ദിവസങ്ങൾ എത്ര വൈകിയാലും നിങ്ങൾക്ക് എന്നെ കാണാം. ഞാനിവിടെ വാതിലടയ്ക്കില്ല. നിങ്ങളെപ്പോൾ വേണമെങ്കിൽ വന്നോ, നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവെച്ചോ, അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഇതാണ്, ആര് വിളിച്ചാലും ഞാൻ എടുക്കും, അപ്പോഴും നിങ്ങളുടെ ആശയങ്ങൾ പറഞ്ഞോളാം പറഞ്ഞു. അങ്ങനെ ആൾക്ക് ഇവിടെയുള്ള എല്ലാവരുമായിട്ടൊരു സൗഹാർദ്ദം കൂട്ടായ്മയുണ്ട്. അതാണ് മുഖ്യ ഒരു ഇത്, അജണ്ടയിൽപ്പെട്ടൊരു ഭാഗം അതാണ്. കാരണം തോളോട് ചേർത്ത് നിർത്തണം ആളുകളെ. അതിൽ ഇന്ന ആളെന്നില്ല, എല്ലാവരും ഇപ്പോൾ വിവാഹക്കെട്ടിനെ വിവാഹാശീർവദിക്കാനായിട്ട് പലരും വന്ന് വിളിക്കും. ഞാൻ ഇന്ന പള്ളിയിലെ വിവാഹം ആശീർവദിക്കുന്നുണ്ട്, അവിടേക്ക് വന്നാൽ നിങ്ങൾക്ക് ചെയ്തു തരാം. അത് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ദിവസം പറഞ്ഞ അന്ന് ഒഴിവുണ്ടെങ്കിൽ ഞാൻ വന്നത് ചെയ്തു തരാം. അതിന് എനിക്ക് യാതൊരു മടിയില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെത്രാനിറ്റി ഇരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് മെത്രാനെന്ന് ആൾ ചോദിക്കുക, ഞങ്ങളോടും ചോദിക്കുക തന്നെ. അപ്പം ഞങ്ങൾ യാത്രയെക്കുറിച്ച് ആശങ്ക പറയും. ആശങ്ക പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സഞ്ചരിക്കുന്ന ദൂരം ഒരുപാട് ദൂരങ്ങളാണ്. ഫ്ലൈറ്റ് ഇറങ്ങിയ കാറ് ഇടുങ്ങിയ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള യാത്രകളും ധ്യാനങ്ങളും പ്രസംഗങ്ങളും ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ശബ്ദമൊക്കെ അടഞ്ഞ് കേൾക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കും, ഇത്ര ഹെവി വേണമെന്ന് വെച്ച് കഴിഞ്ഞു. തമ്പുരാൻ തന്ന ആരോഗ്യം, തമ്പുരാൻ തന്ന അറിവ്, തമ്പുരാൻ തന്ന ശൈലി, അതങ്ങോട്ട് തമ്പുരാൻ എന്നെ പൊക്കോട്ടെ, ഞാൻ എവിടെയും കുഴഞ്ഞു വീട്ടിലേ എന്ന് പറയും. അത് നല്ല ഒരു ഇത് നിലപാട് അതാണ്. പിതാവ് ആദ്യമായി വൈദികനായിട്ട് തീരുമാനമെടുത്തപ്പോൾ ആ സമയത്ത് എന്തായിരുന്നു? SLC കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു ദിവസം അമ്മോട് പറഞ്ഞു, ഞാൻ അച്ഛനാവാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇനി 10-ാം ക്ലാസ്സിലായിട്ടുള്ള വേൾഡ് വെള്ളം കഴിഞ്ഞിട്ട് പോരാന്ന് ചോദിച്ചു. എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചു. ഞാൻ CMA കപ്പിജൻ ഫാദർ വെള്ളം പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ അച്ഛനമ്മ പോകണമെന്ന് എനിക്ക് വിരോധമില്ല, പക്ഷേ അത് നാട്ടുപട്ടക്കാരനാവണം, എനിക്ക് കാണണം, അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ആൾ സെമിനാരിയിൽ പോയിട്ട് ചേരുന്നത്. 1980 അവരുടെ പട്ടം. അത് ബസിലിക പള്ളിയിൽ വെച്ചിട്ട് കുണ്ടുകുളം പിതാവ്, പിന്നെ കുണ്ടുകുളം പിതാവിൻ്റെ ഒരു അരുവ ശിഷ്യനായിട്ട് അങ്ങോട്ട് കൂടി. പിന്നെ ആള് പഠിക്കാൻ നിങ്ങൾ ചേട്ടനന്മാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ സന്തോഷമായിരുന്നു. അങ്ങനെ ഒരാൾ തീരുമാനം. കാരണം 9 മക്കളിൽ ഏറ്റവും ഇളയ ആളായിരുന്നു. 10 മക്കളിൽ ഏറ്റവും ഇളയ 10 മക്കളിൽ 10-ാമനായിരുന്നു. ഞങ്ങളുടെ ഉണ്ണിയാണ്. അപ്പം അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ വളരെ സന്തോഷമായിരുന്നു. നിങ്ങൾക്ക് ഒരു വേർപാടിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോവല്ല. ഞങ്ങളൊക്കെ അന്ന് ഞങ്ങളുടെ ചെറിയ വീട് സാധാരണ പായ വിരിച്ചു. അതിൽ മൂത്തവർ കിടന്നു. സ്ഥാനം അനുസരിച്ച് ഞങ്ങളും കിടന്നു, അച്ഛനും കിടന്നു, ഉറങ്ങി. അതിൽ നിന്ന് അത് പഠിക്കണ വരെ 10-ാം ക്ലാസ് വരെ അങ്ങനെ തന്നെയായിരുന്നു. ഈ സെമിനാരി പോകുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതൊരു ഉൾക്കൊള്ളാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ പോയാൽ, ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ട്രെങ്ത്തിൽ ഒരാൾ കുറഞ്ഞു, കിടപ്പിലൊരാൾ കുറഞ്ഞു എന്നൊരു ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ ക്രമേണ പഠിക്കാൻ മിടുക്കനായതുകൊണ്ടും സംസാരിക്കാൻ ഉള്ളൊരു കഴിവും ആളെ വീണ്ടും ഇതിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ സെമിനാരി ജീവിതകാലത്ത് തന്നെ അവിടുത്തെ അധ്യാപകർക്കും റെക്ടർമാർക്കും ഒക്കെ വളരെ പ്രിയങ്കരനായിരുന്നു.
പ്രിയങ്കരനായിരുന്നു. അപ്പോൾ ആൾ അന്ന് കളികളിലും സ്പോർട്സിലും ഇതിലും തോട്ടം പണി വർക്കിലും ഒക്കെ വളരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് പോയിരുന്നു. അപ്പോൾ അധ്യാപകരുടെയും പഠിപ്പിക്കുന്ന വൈദികരുടെയും ഒക്കെ ഒരു അരിമ ശിഷ്യൻ പെറ്റന്നെ ആയിരുന്നു. കാരണം അന്ന് ചെറിയ കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. കാരണം ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു, പോയിട്ട് പിന്നെ അവിടെ അന്തരീക്ഷമൊക്കെ പിടിച്ച് നിൽക്കില്ലേ എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അന്തോണിച്ചൻ, മാളിക്കൽ അന്തോണിച്ചൻ പറഞ്ഞു, നിങ്ങളൊന്നും പേടിക്കണ്ട, ഞാനാണ് ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളത്, നന്നായി വരും, നന്നായി വരും എന്ന് പറയും, നന്നായി വരുമെന്ന് പറഞ്ഞു വന്നു. അത് കഴിഞ്ഞ് പട്ടണം കിട്ടുന്ന സമയത്ത് മാളിക്കൽ അന്തോണിച്ചൻ പറഞ്ഞേ, എവിടെയാണ് നിൽക്കാം, എവിടെയാണ് നിൽക്കാമെന്ന് ചോദിച്ചു. അച്ഛൻ അമ്മ പറഞ്ഞേ, എവിടെ നിൽക്കണ്ട, നല്ലൊരു വൈദികനായിട്ട് കേട്ടാൽ മതി, അച്ഛന്മാരെ കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങളിൽ എൻ്റെ മകൻ ഉൾപ്പെടരുത്, മകൻ ഉൾപ്പെടരുത്, നല്ലൊരു വൈദികനായിരിക്കണം, അത് മാത്രമേ എനിക്ക് വേണ്ടൂ, പാവങ്ങളോട് കരുണ കാണിക്കണം. ഈ പിതാവിൻ്റെ കാര്യത്തിൽ അമ്മയുടെ ഒരു ഇത് അമ്മയായിരുന്നോ പിതാവിന് ഒരു റോൾ മോഡൽ? റോൾ മോഡൽ അമ്മയായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അമ്മ ഞങ്ങളുടെ അപ്പം മരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 8 പേരും അപ്പാപ്പനും അമ്മാമ്മയും കൂടാണ്ട് അമ്മയുടെ സുബന്ധികളായിട്ടുള്ള 2 സ്ത്രീകളും ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഭക്ഷണം വിളമ്പ എന്നുള്ളത് അന്ന് വലിയൊരു ഭാരിച്ച ചുമതലയാണ്. പക്ഷെ അമ്മ പറയാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വിളമ്പി വരുമ്പോൾ അത് പാത്രം നിറഞ്ഞു വരുന്നുണ്ട്, അത് നിറഞ്ഞ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. വീട്ടിൽ വരുന്ന ഒരാളെയും ഭക്ഷണം കൊടുക്കാണ്ടോ വയറുനിറയാണ്ടോ ആൾ വിടില്ല, വിടില്ല, അതൊരു പ്രത്യേകത. ഇനി അപ്പോൾ ഞങ്ങളുടെ അപ്പാപ്പന് ഇത് പേടിയിന്, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ വന്നിട്ടില്ല, അവർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം, അവർക്ക് ഉണ്ടപ്പ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇനി അത് എനിക്ക് കാട്ടിതായോ, എന്നാലും എനിക്ക് സമാധാനമുള്ളൂ എന്നറിയും. അപ്പാപ്പൻ ഞങ്ങളുടെ അപ്പം മരിച്ചതിന് ശേഷം അപ്പാപ്പനാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്, എല്ലാ കാര്യങ്ങളും അപ്പാപ്പൻ്റെ മേൽനോട്ടത്തിലാണ്. അപ്പോൾ ഞങ്ങളുടെ ശുശ്രൂഷയുടെ കാര്യത്തിൽ കുറവ് വന്നാൽ അപ്പാപ്പനും അമ്മയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളാവും. കാരണം എന്താ, ഞാൻ കൊടുത്തു എന്ന് പറയും, ഏയ് ഞാൻ കണ്ടില്ല, നീ എന്തിനാ അങ്ങനെ കൊടുക്കണേ, അത് ഞാൻ കണ്ടിട്ടില്ല, അത് കൊടുക്കുക, അവന് ക്ഷീണമുണ്ടെന്ന് പറയും, ക്ഷീണമുണ്ടെന്ന് പറയും, ഈ കുട്ടി മെരിഞ്ഞു പോയി, ക്ഷീണമുണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് അപ്പാപ്പൻ്റെ ഒരു ക്യാരക്ടറായിരുന്നു. അമ്മയുടെ സ്വാധീനം ആണ് ഏറ്റവും വലുത്. കാരണം എന്താണ്, കൊടുക്കാനായിട്ട് പകർത്തു കൊടുക്കാനായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചത്, പാവങ്ങളോടുകൂടി കരുണ കാണിക്കാനുള്ള ഞങ്ങളുടെ ആശയം ഞങ്ങൾ വികസിപ്പിച്ചത് ഞങ്ങളുടെ അമ്മയാണ്. അമ്മയാണ് അമ്മ കാട്ടി തന്ന വഴിയിലൂടെ സഞ്ചരിക്കുള്ളൂ. ആ വഴി സഞ്ചരിച്ചിട്ട് അപ്പം അമ്മ പറയാറുണ്ട്, നിങ്ങൾക്കൊരാപത്തും വരില്ല, വ്യാകലമാതാവില്ലേ ഇവിടെ, നിങ്ങൾക്കൊരാപത്തും വരില്ല, വ്യാകലമാതാവിനോട് ചോദിച്ചോളാം പറയും. അപ്പം ഞങ്ങളുടെ അമ്മാമ്മയുടെ ഒരു ആങ്ങളാണ് പുണ്യശ്ലോകമായിട്ടുള്ള യോഹന്നാൻ കരിപ്പേരിയച്ഛൻ്റെ അപ്പം മരിച്ചതൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ അച്ഛനറിയാൻ പറ്റിയില്ല, വാർത്താവിനിമയത്തിൻ്റെ പോരായ്മ കൊണ്ട് അറിഞ്ഞില്ല. അങ്ങനെ നാട്ടിൽ വന്നപ്പോഴാണ് ആൾ അറിയുന്നത് ഇങ്ങനെ അളിയൻ മരിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ ഒന്ന് കാണാം എന്ന് വെച്ചിട്ട് ചെന്നു. ചെന്നപ്പോൾ അമ്മയോട് പറഞ്ഞേ, നിനക്ക് എല്ലാ സഹായം ചെയ്യാൻ ഒരാളെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, നീ കൈപിടിച്ചു, നീ വരാൻ പറഞ്ഞു. തിരുഹൃദയത്തിൻ്റെ രൂപത്തിൽ കൈ വെച്ചു, കൈ വെച്ചിട്ട് പറഞ്ഞു, നീ നീ എന്തുവാണെങ്കിൽ ചോദിച്ചോ, എല്ലാം കിട്ടും. ഇന്നും അത് സത്യമാണ്, ഞങ്ങൾ ചോദിച്ചത് തിരുഹൃദയം തന്നിട്ടുണ്ട്, വേദമാതാവ് തന്നിട്ടുണ്ട്. ചോദിച്ചത് തരാതിരുന്നിട്ടുമില്ല, തന്നത് വളരെ അധികമായിട്ടുണ്ട്. ആ വലിയൊരു സംതൃപ്തി ഉണ്ട് ഞങ്ങൾക്ക്, ഉണ്ട് കർണന്മാരുടെ ഉണ്ട്. പലരും ഇവിടെ വരുമ്പോൾ ഈ ഫോട്ടോ കാണുമ്പോൾ ചോദിക്കേ, അതാരാ അപ്പാപ്പൻ, ഇതാരാ അമ്മാമ്മ, അത് അപ്പൻ, ഇത് ചേട്ടൻ, ഇത് ഞങ്ങളിങ്ങനെ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള വീട് വളരെ അപൂർവങ്ങളായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണന്മാർക്ക് ഇത്രയധികം ബഹുമാനം കൊടുക്കുന്ന ഒരു വീട് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളതെന്ന് പറയും. ഇത് ഞങ്ങളുടെ എല്ലാ വീട്ടിലും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരാണ് ഞങ്ങളെ ഈ നിലയിലേക്ക് എത്തിച്ചത്. അപ്പോൾ അവരോടുള്ള കടപ്പാടും ആദരവും ഞങ്ങൾക്ക് പ്രകടിപ്പിക്കാനായിട്ടില്ല. അപ്പാപ്പൻ്റെ കുർബാന ഇന്നും ചൊല്ലിക്കും, അമ്മാമ്മയുടെ കുർബാന ഇന്നും ചൊല്ലിക്കും. 60 വർഷമായി അമ്മാമ്മ മരിച്ചിട്ട് മുടങ്ങിയില്ല, 60 വർഷമായിട്ട് മുടങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങളൊരു ദിനചര്യ പോലെ എടുത്തിരിക്കുന്നു. അമ്മയാണ് പിതാവിനെ വളർത്തിയതും നോക്കിയതും, റോൾ മോഡൽ അമ്മയായിരുന്നു പറഞ്ഞു. പിതാവിന് എത്ര വയസ്സുള്ളപ്പോഴാണ് അപ്പം മരിക്കുന്നത്? പിതാവിനൊരു 3 വയസ്സുള്ള സമയത്താണ് ഞങ്ങളുടെ അപ്പൻ മരിക്കുന്നത്.
അപ്പോൾ ഇതൊന്നും ഓർമ്മയില്ല, പിതാവിനെ ഇതൊന്നും അറിയില്ല, മരിച്ചതറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ അമ്മേരെ കെയർ ഓഫിൽ, അമ്മമാരെ കൺട്രോളിൽ ഞങ്ങളൊക്കെ എല്ലാവരെയും, എനിക്ക് അന്ന് 59 അപ്പം മരിക്കുന്നത്, 1959 അന്ന് നമ്മുടെ EMS മന്ത്രിസഭേനെ ഡിസ്മിസ് ചെയ്തിട്ട് നമ്മളെ പടക്കം പൊട്ടിക്കലായിരുന്നു നമ്മുടെ വീടിൻ്റെ മുമ്പിൽ. അപ്പോൾ ആ സമയത്താണ് ഫാദർ മരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അപ്പം മരിച്ചു, അപ്പം മരിച്ചതാന്ന് പറഞ്ഞു ചെല്ലുമ്പോൾ അങ്ങനെയുണ്ട്. അപ്പം അമ്മ പറഞ്ഞു അവൻ മരിച്ചു. എന്തായിരുന്നു അസുഖം? അറ്റാക്ക്. അറ്റാക്ക് ആയിരുന്നു. ബാക്കി ബാക്കി ഒരു 9 മക്കൾ ഇപ്പോൾ എത്ര പേരുണ്ട്? ഇപ്പോൾ ഞങ്ങൾ 5 ആണും ഒരു പെണ്ണും ഉണ്ട്. ഒരു പെണ്ണും ഉണ്ട്. ആ 6 പേരുണ്ട്. ആരൊക്കെ ഒന്ന് ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ? ബാക്കിയുള്ള ഒരു മൂത്ത ആള്, ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ തോമസ്, അതിൻ്റെ താഴെ ഞാൻ ഫ്രാൻസിസ് പുറിഞ്ചു, അതിൻ്റെ താഴെ എൻ്റെ സിസ്റ്റർ ശോസന, അതിൻ്റെ താഴെ ജോയ്, അതിൻ്റെ താഴെ ജോൺ, ലാസ്റ്റ് പിതാവ്. പിതാവ് അങ്ങനെയാണ്. പിതാവിനെ കുറിച്ച് നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞു ദരിദ്രരോടും പാവപ്പെട്ടവരല്ലേ, അമ്മയുടെ നിന്ന് റോൾ മോഡലാണ്. അത് പിതാവായി കഴിഞ്ഞപ്പോഴും നമ്മുടെ ക്രൈസ്തവ സമൂഹം മുഴുവൻ കണ്ട് തിരിച്ചറിഞ്ഞതാണ്, എല്ലാ ആൾക്കാരോടും ഒരേപോലെ സ്നേഹത്തോടെ. അതുകൊണ്ട് തന്നെയാണ് ഓരോരുത്തർക്കും ഇന്ന് പിതാവ് ആ ഒരു സ്ഥാനത്ത് ഉയർന്നപ്പോൾ ഇങ്ങോട്ട് കത്തോലിക്ക സഭ മുഴുവനായിട്ട് ഒരുപോലെ സന്തോഷിക്കുന്നുണ്ട്. ആരും തന്നെ വേറിട്ടൊന്നും ചിന്തിക്കുന്നില്ല, ഒരുപോലെ എല്ലാ ജനങ്ങളും, പ്രത്യേകിച്ച് സാധാരണക്കാർ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് മേജർ ആർച്ച് ബിഷപ്പായിട്ട് തട്ടിൽ പിതാവ് വന്നതിൽ. ഇപ്പോൾ സീറമലബാർ സംബന്ധിച്ചോളം വളരെ പ്രസിദ്ധി നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. പിതാവിൻ്റെ ഈ ഒരു സ്ഥാനലബ്ധി, അതായത് ഈ പിതാവ് ഇങ്ങനൊരു ഈ ഒരു മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് വരുമ്പോൾ തന്നെ എല്ലാവരും മുറ്റു നോക്കുന്നത് ഈ ഒരു സീറമലബാർ സഭയുടെ പ്രതിസന്ധിയെക്കുറിച്ചായിരിക്കും. സഹോദരൻ നിലയ്ക്ക്, ചേട്ടന്മാരെന്ന നിലയ്ക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? പിതാവ് ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ പിതാവ് എങ്ങനെ അഭിമുഖീകരിക്കുമെന്നുള്ളത്? ഇന്നലെ രാത്രി ഞങ്ങൾ കാണാൻ പോയിരുന്നു പിതാവിനെ കാക്കനാട്. അങ്ങനെ എല്ലാവരും യാത്ര കഴിഞ്ഞ് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി തിരിച്ചു വിളിച്ചു, ചേട്ടന്മാർ പാലിലെ കുറ്റിയിടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, പിതാവ് എന്താ പരിപാടി എന്ന് ചോദിച്ചു. ഞാനിത് ഏറ്റെടുത്തിട്ടുണ്ട്, ഇത് നടത്താൻ പറ്റുമെന്ന് എല്ലാവരും പറഞ്ഞിട്ടാണ് ഞാനിത് ഏറ്റെടുത്തിരിക്കണേ, നടത്താൻ പറ്റും, ഞങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം, ഏത് അപ്പോൾ ഇതൊക്കെ നടന്നോളും എല്ലാ കാര്യങ്ങളും. പിന്നെ ആൾ വളരെ എല്ലാ കാര്യങ്ങളും ഒരു ഒത്തുതീർപ്പിൻ്റെ ഒരു ഫോർമുലയാണ് അങ്ങോട്ട് സംസാരം, സംഭാഷണം, അതാണ് മെയിനായിട്ടുള്ള കാര്യം. ആരെ കണ്ടാലും ഇപ്പോൾ ഇവിടെ പോകും, നടന്നു പോണ സമയത്ത് ചിലപ്പോൾ അരമനയിൽ നിന്ന് നടന്നാൽ വരിക, അന്ന് നടക്കാൻ എന്ന് പറയും. അപ്പോൾ ആര് കൂടെ കൂടിയാലും വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ നടന്നു വരും. അവിടെ ചെറിയവനൊന്നുമില്ല, വലിയവനൊന്നുമില്ല, കൂലിക്കാരില്ല, ആരുമില്ല, എല്ലാവരോടും വളരെ ഫ്രണ്ട്ലിയായിട്ട് വർത്തമാനം പറഞ്ഞ് ചിലപ്പോൾ നിർത്തി തോളിൽ കഴിഞ്ഞിട്ടൊക്കെ വരിക. അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് പറയും, ഞങ്ങൾക്ക് തോന്നും ഇത് എന്തിനത് എന്ന് തോന്നും. അപ്പോൾ പറയേ എല്ലാവരും ഒരേ മാതിരി നമുക്ക്. എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ അമ്മ പറഞ്ഞിട്ടുള്ള അങ്ങനെ, നമ്മൾ സാധുക്കളെ, അതായത് നമുക്ക് പരമാവധി സഹായിക്കാൻ പറ്റുന്നവരെ സഹായിക്കുക. ആർക്കും ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ ആരെങ്കിലും സഹായം ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ഇന്ന വരെ ഞങ്ങളില്ലാന്ന് പറയുക. അവൻ്റെ എക്സലായിട്ട് ഞങ്ങൾ നോക്കും, അവൻ അർഹതപ്പെട്ടുള്ള ആളാണെന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളത് അവന് ചെയ്തു കൊടുക്കും. വളരെ, അതായത് സാധുക്കളോട് അങ്ങേയറ്റം സഹാനുഭൂതി കാണിക്കുന്ന ഒരു പിതാവാണ്. അതിപ്പോൾ വലിയ ആളായാലും ചെറിയ ആളായാലും എന്ത് ഇതിലുള്ള ആളായാലും ശക്തൻ മാർക്കറ്റിലൂടെ നടന്നൊക്കെ പോവാ ഏത്. അപ്പോൾ ആരെങ്കിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും, ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നെ റാഫേലെന്ന് വിളിച്ചിരുന്ന ഒരാൾ, അവൻ അവിടുത്തെ പണിക്കാരൻ തന്നെ, എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള തന്നെ. അപ്പോൾ അവൻ റാഫേലെന്ന് വിളിച്ചപ്പോൾ എൻ്റെ കൂടെ തന്നെ ആൾക്കാർ പോച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും പണ്ടിക്കണ്ട, അവൻ എൻ്റെ പഴയ ഓർമ്മയ്ക്ക് തന്നെ റാഫേലെന്ന് വിളിച്ചതാണ്, അല്ലാണ്ട് റാഫേലെന്ന് വിളിച്ചതാണ്, അത് പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും അമ്മേരെ ഇതനുസരിച്ച് എല്ലാ പ്രതിസന്ധിയും വളരെ സ്മൂത്തായിട്ട് തന്നെ കൈകാര്യം ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് സഹോദര നിലയ്ക്ക് നിങ്ങൾക്കുണ്ട്. അത് രാത്രി ഞങ്ങളോട് പറഞ്ഞതാണ് സംസാരം. ഈ എറണാകുളം അതിരൂപതയുടെ മെത്രാപ്പോലിത്തിയായിട്ട് വരുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരുമായിട്ട് വഴക്കിനോ തർക്കത്തിനോ പോവില്ല. ഒന്ന്, രണ്ടാമത് ആരെയും കേൾക്കാൻ തയ്യാറാവും. എത്ര മണിക്കൂർ വേണമെങ്കിലും നിങ്ങളുടെ ബുദ്ധിമുട്ട്, പ്രയാസം, കഷ്ടപ്പാട് അങ്ങേരോട് പറയാം. അങ്ങേര് പ്രശ്നം പഠിക്കും, ഉചിതമായ തീരുമാനം ഉണ്ടാക്കും. ആ തീരുമാനം ഉണ്ടാവുമ്പോൾ അതിൽ ആർക്കും ദോഷം വരാത്ത രീതിയിലായിരിക്കും അങ്ങനെ ഇതുവരെയുള്ള പ്രവർത്തന ശൈലി. അത് തന്നെയായിരിക്കും എറണാകുളത്തും ആൾ ഉപയോഗിക്കുക.
അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസമുണ്ട് ഈ പ്രതിസന്ധി ഇതും കടന്നു പോകും. തീർച്ചയായിട്ടും സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ദൈവം അനുവദിച്ച ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അത് ദൈവം തന്നെ അത് മറ്റൊരു കാലഘട്ടത്തിലേക്ക് നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ഇതും കടന്നുപോകും എന്ന രീതിയിലേക്ക് ദൈവനിയോഗമായിട്ട് ഒരു പുതിയൊരു മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ കുടുംബത്തിൽ നിന്ന് സഭയുടെ തലവനായിട്ട് ആഗോള കത്തോലിക്ക ആഗോള സീറോ മലബാർ സഭയിലെ വിശ്വാസികളുടെ തലവനായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ്. എന്തായാലും ഒരുപാട് നന്ദി, കാരണം വളരെ തിരക്കുള്ള ദിവസമാണ്, ഇത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് വേണ്ടി പോകാൻ. അപ്പോൾ ആ സമയം കുറച്ച് നേരം കിട്ടിയതുപോലെ ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.